ഹായ് കുഞ്ഞുങ്ങളെ, 25/6/2021 നടന്ന മലയാളം ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തുടർ പ്രവർത്തനമായി തന്നിട്ടുള്ള രണ്ട് പ്രവർത്തനങ്ങളാണ് ടീച്ചർ ഇന്ന് ഈ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ പ്രവർത്തനം കവിത പൂർത്തീകരിക്കാനായിട്ടായിരുന്നു. കവിതയിലെ ആദ്യത്തെ മൂന്നാലോ ലൈന് ടീച്ചറും സാറും കൂടെ പാടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി വരികൾ നമ്മളോട് കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ടീച്ചർ ആ കവിത എഴുതിയിരിക്കുന്നത് വായിക്കാം. പച്ചപ്പ് നിറഞ്ഞതാണിൻ്റെ ഗ്രാമം, പൂത്ത മാമരങ്ങൾ വയലേലകളും, കളകള മുഴുകുന്ന അരുവികളും, കുകൂ പാടുന്ന കുയിലുകളും, മാനം മുട്ടുന്ന മാമലകൾ, പുഞ്ചിരി തൂകുന്ന പൂവനിയും. ഇങ്ങനെയുള്ള വരികൾ സാറും ടീച്ചറും കൂടെ പറഞ്ഞിരുന്നു അല്ലേ. അതിൻ്റെ കൂടെ ടീച്ചർ ഒന്ന് രണ്ട് വരികൾ ചേർത്താണ് താഴെ കൊടുത്തിരിക്കുന്നത്. തിങ്ങി നിറഞ്ഞ കാടുകളും, പരന്നു കിടക്കും മേടുകളും, തത്തിക്കാളിക്കും പറവകളും, ഏഴു നിറമുള്ള വാർമഴവില്ലും, നിറഞ്ഞതാണ് കൊച്ചു ഗ്രാമം. ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള വരികൾ കൂട്ടിച്ചേർക്കാം കേട്ടോ കൂട്ടുകാരെ. രണ്ടാമത്തെ പ്രവർത്തനം കത്തെഴുതാം എന്നുള്ളതാണ്. വിദ്യാഭ്യാസ വകുപ്പിന് ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാഭ്യാസ പുരോഗതിയെക്കുറിച്ച് ഒരു കത്തെഴുതാനായിട്ടുള്ളതായിരുന്നു. ഓക്കെ, അതിൽ ആദ്യം എന്ത് വേണം? ഏതൊരു കത്തെഴുതുമ്പോഴും വലതുവശത്തായിട്ട് സ്ഥലവും തീയതിയും എഴുതണം. ഓക്കെ, ഏതാണോ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം, ആലപ്പുഴയാണെങ്കിൽ ആലപ്പുഴ, അങ്ങനെ ഏത് സ്ഥലമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും താഴെ അതിന് ഏത് ദിവസമാണോ കത്തെഴുതുന്നത് അന്നത്തെ ദിവസത്തെ തീയതിയും എഴുതണം. അതിനുശേഷം അവരെ അഭിസംബോധന ചെയ്യുകയാണ്. സ്നേഹം നിറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പിന്, കോവിഡിൻ്റെ മഹാമാരി നമ്മെ പിടിച്ചു കുലുക്കിയിട്ട് 2 വർഷമാകുന്നു. ഈ സാഹചര്യത്തിൽ സമൂഹം ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളുടെ പഠനം മുടങ്ങിപ്പോകുമെന്ന് വല്ലാതെ ഭയന്നിരുന്നു. എന്നാൽ ആ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തു തന്ന പ്രവൃത്തികൾ വളരെ നന്ദി അർഹിക്കുന്നതാണ്. വളരെ രസകരമായി വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസ്സുകൾ എടുത്തു നൽകുകയും തുടർ പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ കൊറോണ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. അതിനാൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്തു തന്ന വിദ്യാഭ്യാസ വകുപ്പിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതിനുശേഷം മേൽവിലാസം എഴുതി കത്ത് ചുരുക്കേണ്ടതാണ്. എന്ന് ആരാണോ എഴുതുന്നത് ആ ആളുടെ പേര്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേര് എഴുതേണ്ടതാണ് ഈ കത്ത് എഴുതിയത് ആരാണ് എന്നറിയിക്കാൻ വേണ്ടി. ഓക്കെ, അതിനുശേഷം മേൽവിലാസവും എഴുതി പൂർത്തീകരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ കത്ത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള ഫോർമാറ്റ് മനസ്സിലായല്ലോ. ഈ രണ്ട് പ്രവർത്തനങ്ങളായിരുന്നു 25-ാം തീയതി ക്ലാസ്സിന് ശേഷം ടീച്ചർ തുടർ പ്രവർത്തനമായിട്ട് തന്നിരുന്നത്. മക്കൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് നോട്ട്ബുക്കിൽ എഴുതേണ്ടതെന്നുള്ളത്. ഓക്കെ, താങ്ക് യു.